നമസ്കാരം. ഇലക്ട്രൽ ബോണ്ട് പദ്ധതിയെ ന്യായീകരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യ ടുഡേ കോൺക്ലേവ് 2024 സംസാരിക്കവെയാണ് ഷാ തന്റെ അഭിപ്രായം തുറന്നു പറഞ്ഞത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കള്ളപ്പണത്തിന്റെ ആധിപത്യം അവസാനിപ്പിക്കാനാണ് ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത്. കള്ളപ്പണം തുടച്ചു നീക്കാനായിരുന്നു ആ തീരുമാനം. ഇപ്പോൾ ആ പദ്ധതി റദ്ദാക്കിയതോടെ കള്ളപ്പണം തിരിച്ചു വരുമെന്നാണ് തന്റെ ഭയമെന്നും അമിത്ഷാ പറഞ്ഞു. അതേസമയം ഭരണഘടനാ വിരുദ്ധമെന്ന് വിലയിരുത്തി ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയ സുപ്രീംകോടതി വിധിയെ താൻ മാനിക്കുന്നുവെന്നും അമിത്ഷാ വ്യക്തമാക്കി. ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കുന്നതിന് പകരം പരിഷ്കരണമായിരുന്നു വേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇലക്ട്രൽ ബോണ്ട് പദ്ധതി നടപ്പാക്കിയപ്പോൾ രഹസ്യാത്മകതയ്ക്കുള്ള സ്ഥാനം നഷ്ടപ്പെട്ടിരുന്നു. ഡോണർമാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക വ്യക്തമായി കാണാമായിരുന്നു. പദ്ധതി ഏർപ്പെടുത്തും മുമ്പ് പാർട്ടികൾക്കുള്ള സംഭാവനകൾ പണമായാണ് നൽകിയിരുന്നത്. പദ്ധതി നടപ്പാക്കിയ ശേഷം കമ്പനികൾക്കോ വ്യക്തികൾക്കോ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനായി ബോണ്ട് വാങ്ങാൻ റിസർവ് ബാങ്കിന് ചെക്ക് സമർപ്പിക്കണമായിരുന്നു. അധികാരത്തിലിരിക്കുന്നത് കൊണ്ട് BJP ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്ന് നേട്ടമുണ്ടാക്കി എന്നൊരു ധാരണയുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കവർച്ച റോക്കറ്റാണ് ഇലക്ട്രൽ ബോണ്ട് സംവിധാനമെന്നാണ് രാഹുൽ ഗാന്ധിയും പറഞ്ഞത്. ആരാണ് അദ്ദേഹത്തിന് ഇതൊക്കെ എഴുതി കൊടുക്കുന്നതെന്ന് അറിയില്ല. BJPക്ക് ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഏകദേശം 6,000 കോടിയോളം കിട്ടി. എല്ലാ പാർട്ടികൾക്കുമായി 20,000 കോടി കിട്ടി. അപ്പോൾ 14,000 കോടിയുടെ ബോണ്ടുകൾ എവിടെ പോയെന്നും അമിത്ഷാ ചോദിച്ചു. ലോക്സഭാ സീറ്റുകളുടെയോ പാർട്ടി അംഗങ്ങളുടെയോ കണക്കിന് ആനുപാതികമല്ല പ്രതിപക്ഷ പാർട്ടികൾക്ക് കിട്ടിയ ഇലക്ട്രൽ ബോണ്ട് തുകയെന്നും ഷാ പറഞ്ഞു. തൃണമൂൽ 1,600 കോടിയും കോൺഗ്രസ് 1,400 കോടിയും BRS 1,200 കോടിയും BJD 775 കോടിയും DMK 649 കോടിയും ബോണ്ടുകൾ വഴി നേടി. പണം വഴി ഇടപാട് നടന്നിരുന്ന കാലത്ത് കോൺഗ്രസ് 100 രൂപ പാർട്ടിയിലും 1,000 രൂപ വീട്ടിലും നിക്ഷേപിക്കുമായിരുന്നു. അത് ദീർഘനാളത്തേക്ക് തുടർന്നെന്നും ഷാ പറഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ അഴിമതിയാണ് ബോണ്ടുകളെന്ന് രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. BJP സർക്കാർ ഒരു ദിവസം അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങുമെന്ന് തിരഞ്ഞെടുപ്പ് ബോണ്ടുമായി ബന്ധപ്പെട്ടവർ ആലോചിക്കണം. അന്ന് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവരുത്തുന്ന നടപടി സ്വീകരിക്കും. ഇത് തന്റെ ഗ്യാരണ്ടിയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. CBI, ആദായനികുതി വകുപ്പ്, എക്സ്ട്രോഷൻ ഡയറക്ടറേറ്റ് എന്നിവയെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇത് കുറ്റകരമായ പിടിച്ചുപറിയാണ്. കോർപ്പറേറ്റുകൾ ഭീതിയിലും സമ്മർദ്ദത്തിലുമാണ്. തിരഞ്ഞെടുപ്പ് ബോണ്ടുകളേക്കാൾ വലിയ അഴിമതിയില്ല. പ്രതിപക്ഷ സർക്കാരുകളെ അട്ടിമറിക്കാൻ BJPക്ക് പണം ലഭിക്കുന്നത് തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ വഴിയാണ്. ED CBI ആദായനികുതി വകുപ്പും BJPയുടെയും RSSന്റെയും നിയന്ത്രണത്തിലാണെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. വലിയ കരാറുകൾ നേടുന്നവരിൽ നിന്ന് പണം കവരാനും കോർപ്പറേറ്റുകളെ ഭയപ്പെടുത്തി സംഭാവന നേടാനുമുള്ള മാർഗമാണ് ബോണ്ടുകളെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. എന്നാൽ സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള കോൺഗ്രസ് സർക്കാരുകൾ നൽകിയ കരാറുകൾക്ക് തിരഞ്ഞെടുപ്പ് ബോണ്ടുമായി ഒരു ബന്ധവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇലക്ട്രൽ ബോണ്ടിലൂടെ ലഭിച്ച പണമെല്ലാം രാഷ്ട്രീയ പാർട്ടികളെ പിളർത്താനും പ്രതിപക്ഷ സർക്കാരുകളെ പുറത്താക്കാനുമാണ് ഉപയോഗിച്ചതെന്നും രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. സുപ്രീംകോടതി നിർദ്ദേശത്തെ തുടർന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കൈമാറിയ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതിനു പിന്നാലെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. ലോകത്തിലെ ഏറ്റവും വലിയ കവർച്ച റാക്കറ്റായിരുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ രാഷ്ട്രീയ പാർട്ടികളെ പിളർത്താനും പ്രതിപക്ഷ സർക്കാരുകളെ താഴെ ഇറക്കാനുമാണ് ഇതുവഴി ലഭിച്ച പണം ഉപയോഗിച്ചതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് സർക്കാരുകൾ നൽകിയ കരാറുകളും ഇലക്ട്രൽ ബോണ്ടുകളും തമ്മിൽ ബന്ധമില്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ആദായനികുതി വകുപ്പ്, CBI തുടങ്ങിയ ഏജൻസികളെല്ലാം BJPയുടെയും RSSന്റെയും ആയുധങ്ങളാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. പ്രതിപക്ഷ പാർട്ടികളൊന്നും പ്രതിരോധ കരാറുകളോ മറ്റോ നൽകുന്നില്ല. പ്രതിപക്ഷ പാർട്ടികളൊന്നും പെഗസസ് ഉപയോഗിച്ചിട്ടില്ല. CBIയെയോ ED യെയോ നിയന്ത്രിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.